പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും വീണ്ടും പിണറായി സർക്കാരിന് വാരി കോരി കൊടുത്തിരിക്കുകയാണ്. കടക്കണിയിൽ വലയുന്ന കേരളത്തിന് കേന്ദ്രത്തിന്റെ സഹായം 4,000 കോടി രൂപ അനുവദിച്ചു. സർക്കാർ ജീവനക്കാർക്ക് പ്രതീക്ഷ. എന്നാൽ ഇതിനിടയിൽ മരപ്പട്ടി മൂത്രമൊഴിക്കും മുൻപ് തന്നെ മന്ത്രിമന്ദിരങ്ങൾക്ക് പണം അനുവദിച്ചുകൊണ്ടുള്ള പൊതുമരാമത്ത് വകുപ്പിന്റെ നടപടിയും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ്. അറ്റകുറ്റപ്പണികൾ ഉടൻ തുടങ്ങുമെന്ന്, അതായത് ക്ലിഫ് ഹൗസ് ഉൾപ്പെടെയുള്ള മന്ത്രിമന്ദിരങ്ങൾ പരിതാപകരമായ അവസ്ഥയിലാണെന്ന മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിന് മുൻപ് തന്നെ അറ്റകുറ്റപ്പണികൾക്കായി പണം അനുവദിച്ചു പൊതുമരാമത്ത് വകുപ്പ്. അറ്റകുറ്റപ്പണികൾക്കായി 49 ലക്ഷത്തോളം രൂപയാണ് പൊതുമരാമത്ത് വകുപ്പ് അനുവദിച്ചത്. ഇക്കഴിഞ്ഞ 26-നാണ് പണം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിറങ്ങിയത്. ഇന്നലെയാണ് മന്ത്രിമന്ദിരങ്ങളുടെ ശോചനീയ അവസ്ഥയെക്കുറിച്ച് മുഖ്യമന്ത്രി സംസാരിച്ചത്. മരപ്പട്ടി ശല്യം രൂക്ഷമാണെന്നും ഒരു ഗ്ലാസ് വെള്ളം തുറന്നു വെച്ചാൽ മരപ്പട്ടി മൂത്രമൊഴിക്കുമോ എന്ന് പേടിച്ചാണ് മന്ത്രിമന്ദിരങ്ങളിൽ കഴിയുന്നതെന്നൊക്കെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. വലിയ സുഖസൗകര്യങ്ങളുള്ള മുറികളിലാണ് മന്ത്രിമാർ ജീവിക്കുന്നതെന്നാണ് പലരും കരുതുന്നത്. എന്നാലത് തെറ്റാണെന്നാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഈ പ്രതികരണങ്ങൾ വിമർശനങ്ങൾക്കുള്ള മുൻകൂർ പ്രതിരോധമായാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിനിടെ കേന്ദ്രമൊന്നും തന്നില്ല, ഇവിടെ ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ സംസ്ഥാന സർക്കാരിന് വീണ്ടും കേന്ദ്രം വാരിക്കോരി കൊടുത്തിരിക്കുന്നു. കടക്കണിയിൽപ്പെട്ട് വലയുന്ന കേരളത്തിന് സഹായഹസ്തവുമായി കേന്ദ്രം. 4,000 കോടി രൂപയാണ് കേന്ദ്രത്തിൽ നിന്നും കേരളത്തിനായി അനുവദിച്ചത്. 2,236 കോടി നികുതി വിഹിതവും IGST വിഹിതവും കേരളത്തിന് കേന്ദ്രം നൽകി. 4,000 കോടി അനുവദിച്ചതോടെ ഓവർ ഡ്രാഫ്റ്റിൽ നിന്നും ട്രഷറി കരകയറി. ഇത്തവണത്തെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും കേന്ദ്രത്തിന്റെ ധനസഹായം കൊണ്ട് കേരളത്തിന് കൊടുക്കാൻ സാധിക്കും. ധനസഹായം ലഭിച്ചതോടെ കേരളത്തിന്റെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്ക് താൽക്കാലിക ആശ്വാസമായിരിക്കുകയാണ്.